കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കലാപം ശമനമില്ലാതെ തുടരുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കന്മാർ പാർട്ടി വിട്ട് CPMമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഇതാ കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ രാജിവെച്ചിരിക്കുന്നു. ഭാരവാഹി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ് സുധീരന്റെ രാജിക്ക് വഴിവെച്ചിരിക്കുന്നത്. രാഷ്ട്രീയകാര്യ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കുമ്പോൾ സുധീരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മാറി നിൽക്കേണ്ടി വരുമെന്ന ചർച്ചകളും ഉയർന്നിരുന്നു. KPCC പ്രസിഡന്റായിരിക്കെ സുധീരൻ മറ്റ് നേതാക്കളുമായി നിരന്തരം ഏറ്റുമുട്ടിയിരുന്നു. അതിനൊടുവിലാണ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത്. ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന കാരണം പറഞ്ഞായിരുന്നു 2017 പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. സ്വരച്ചേർച്ചയില്ലാതെയായിരുന്നു ആദ്യ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. കോൺഗ്രസിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ AICC അംഗം താരിഖ് അൻവർ ഇന്ന് കേരളത്തിൽ എത്താനിരിക്കെയാണ് സുധീരൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് രാജിവെച്ചത് എന്നും ശ്രദ്ധേയമാണ്. സുധാകരൻ എത്തിയാൽ കോൺഗ്രസ് രക്ഷപ്പെടുമെന്നായിരുന്നു നേതാക്കളും കോൺഗ്രസിന്റെ സൈബർ പോരാളികളും പറഞ്ഞത്. എന്നാൽ ലക്ഷണം കണ്ട് എല്ലാം അടപടലം തകരുമെന്നാണ് തോന്നുന്നത്. DCC പ്രസിഡന്റുമാരെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ സുനാമിയും ഓഖിയും ഒന്നിച്ചു വന്ന സ്ഥിതിയാണ്. കൊള്ളാവുന്ന നേതാക്കന്മാർ പലരും പാർട്ടി വിട്ട് CPMൽ ചേർന്നു. എന്നാൽ അതിനേക്കാൾ വലിയ ആഘാതമായിരിക്കെയാണ് സുധീരന്റെ അപ്രതീക്ഷിത രാജി. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നിന്ന് PC ചാക്കോ, ലതിക സുഭാഷ് ഉൾപ്പെടെയുള്ള പ്രമുഖർ രാജിവെച്ച് പുറത്തുപോയിരുന്നു. അവരെല്ലാം ഇടതുപക്ഷവുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനവും എടുത്തു. എന്നാൽ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ കനത്ത പരാജയവും അതിനുശേഷം നടന്ന പുനഃസംഘടനയുമെല്ലാം പാർട്ടിക്കുള്ളിലെ സംഘർഷത്തിന്റെ ആക്കം കൂട്ടി. അതിന്റെ ഭാഗമായി KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന KP അനിൽകുമാർ, KPCC സെക്രട്ടറി PS പ്രശാന്ത് എന്നിവർ CPMമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. പാലക്കാട്ട് മുൻ MLA AV ഗോപിനാഥും പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ചു. സംസ്ഥാന അധ്യക്ഷനായി സുധാകരൻ തിരഞ്ഞെടുക്കപ്പെട്ട നിമിഷം മുതൽ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് പിന്നാലെ പോകേണ്ട ഗതിയാണ് സുധാകരനുണ്ടായിട്ടുള്ളത്. CPMനെ കോപ്പിയടിച്ച് കോൺഗ്രസിനെ സെമി കേഡർ പാർട്ടിയാക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും തമ്മിത്തല്ല് പരിഹരിക്കാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് എന്നിവരുടെ നിയമനത്തെ തുടർന്ന് പാർട്ടിയുടെ അധികാര സംവിധാനം മാറിയതോടെ AI ഗ്രൂപ്പുകളിൽ നിന്ന് ഏറെക്കുറെ അകന്ന പല നേതാക്കളും ഇപ്പോൾ KSുധാകരൻ, VD സതീശൻ, KC വേണുഗോപാൽ ത്രയത്തോടൊപ്പമാണ്. DCC പ്രസിഡന്റ് നിയമനത്തിൽ 10 പേർ സുധാകരന്റെയോ വേണുഗോപാലിന്റെയോ നോമിനികളാണ് എന്നതും ശ്രദ്ധേയമാണ്. പ്രശ്നപരിഹാര ശ്രമങ്ങൾക്ക് തിരിച്ചടിയായിരിക്കെയാണ് സുധീരന്റെ രാജി. പാർട്ടിയിലെ പ്രശ്നങ്ങൾ തീർക്കാനല്ലാതെ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ സമയം കിട്ടുന്നില്ലെന്നതാണ് പുതിയ നേതൃത്വത്തെ അലട്ടുന്നത്. സുധീരന്റെ രാജിയുടെ കാരണം അറിയില്ലെന്നാണ് സുധാകരനും VD സതീശനും പറയുന്നത്. അതോടൊപ്പം തന്നെ സുധീരനെയും മുല്ലപ്പള്ളിയെയും വിളിക്കാറുണ്ടെങ്കിലും അവരാരും ഫോൺ എടുക്കാറില്ലെന്നാണ് സുധാകരന്റെ പരാതി. പാർട്ടിയിൽ അച്ചടക്കം കൊണ്ടുവരുമെന്ന് KPCC അധ്യക്ഷൻ ആവർത്തിക്കുമ്പോൾ കൊല്ലത്ത് DCC യോഗത്തിനു മുന്നേ പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം. വാർത്താ സമ്മേളനത്തിലിരുന്ന KSുധാകരൻ തന്നെ രംഗത്തിറങ്ങിയാണ് പ്രവർത്തകരുടെ കയ്യാങ്കളി ഒഴിവാക്കിയത്. ഇതാണ് സുധാകരൻ പറഞ്ഞ സെമി കേഡർ സെറ്റപ്പ്. ഏതായാലും കോൺഗ്രസിനെ സെമി കേഡർ സംവിധാനത്തിലേക്ക് എത്തിക്കുമ്പോഴേക്കും പാർട്ടിയിൽ ആരെങ്കിലും ബാക്കിയുണ്ടാകുമോ എന്നാണ് നോക്കേണ്ടത്.